അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 21. വിഷയം ഉള്ളിൽ നിന്നാവണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വല ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ്. സ്നേഹധന്യരായ കൂട്ടുകാരെ, റിസാലത്തുൽ ഖുശൈരിയ എന്ന ഗ്രന്ഥത്തിൽ കാണാം, മഹാനരായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെയധികം വിനയപ്രകടനത്തോടെ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ചാരത്തുകൂടെ നടന്നുപോയി. ദീർഘമായി പ്രാർത്ഥന നടത്തിയിട്ടും അദ്ദേഹത്തിൻ്റെ ആവശ്യം പൂർത്തീകരിക്കപ്പെടുന്നില്ല. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, ആ മനുഷ്യൻ്റെ ആവശ്യം എൻ്റെ പരിധിയിലായിരുന്നുവെങ്കിൽ ഇതിനകം ഞാൻ അത് നിർവഹിച്ചു കൊടുത്തിരുന്നു. കാരണം അത്രയധികം അയാൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഉടനെ അള്ളാഹു താല ബഹുമാനപ്പെട്ടവർക്ക് അതിന് ജവാബ് നൽകി, അല്ലയോ മൂസാ നബിയെ, ഞാൻ താങ്കളെക്കാളേറെ അയാളോട് കൃപയുള്ളവനാണ്. പക്ഷേ അയാൾക്ക് ധാരാളം ആടുകളുണ്ട്. എന്നോട് ദുആ ചെയ്യുമ്പോൾ അയാളുടെ ഹൃദയം ആടുകളുടെ അരികിലാണ്. അതായത് ഹൃദയ സാന്നിധ്യമില്ലാതെയാണ് അദ്ദേഹം ദുആ ചെയ്യുന്നത്. ഹൃദയ സാന്നിധ്യമില്ലാതെ ദുആ ചെയ്യുന്ന ഒരു അടിമക്കും ഞാൻ ഉത്തരം നൽകുകയില്ല എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു താല പറയുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം ഈ വിവരം അയാളെ അറിയിച്ചു. അതിനുശേഷം അദ്ദേഹം എല്ലാ ചിന്തകളിൽ നിന്നും ഹൃദയത്തെ പറിച്ചെടുത്ത് അള്ളാഹുവിൽ ലയിപ്പിച്ച് ദുആ ചെയ്തു. അദ്ദേഹത്തിൻ്റെ കാര്യം സാധിക്കുകയും ചെയ്തു. അപ്പോൾ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ടാകണം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്. സമാനമായ ഒരു സംഭവം ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രത്തിലും കാണാം. പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ പള്ളിയുടെ ചാരെ അന്ധനായ ഒരു മനുഷ്യൻ യാചിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ തിരിച്ച് പള്ളിയിൽ നിന്ന് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ കാഴ്ച ശക്തി കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ വധിച്ചു കളയും. അദ്ദേഹം ആത്മാർത്ഥമായി വേണമെന്ന് വിചാരിച്ച് ദുആ ചെയ്തു. ബഹുമാനപ്പെട്ടവർ തിരിച്ചു വരുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ കാഴ്ച തിരികെ കിട്ടിയിട്ടുണ്ട്. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു എന്ന അവസരം മുതലെടുത്ത് അദ്ദേഹം യാചന പതിവാക്കി. നേരെ മറിച്ച് യാചകരോട് യാചിക്കുന്നതിന് സമാനമായിട്ടെങ്കിലും അള്ളാഹുവിനോട് അദ്ദേഹം ചോദിച്ചിട്ടില്ല കാഴ്ച തിരികെ തരാൻ. ഇപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ ശിരച്ഛേദം നടക്കുമെന്ന് ഉറപ്പായപ്പോൾ ആത്മാർത്ഥമായി ചോദിച്ചു, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി. ഇതുപോലെ നമ്മുടെ പല പ്രാർത്ഥനകളും അസ്ഥാനത്താകുന്നത് അത് ഉള്ളറിഞ്ഞുകൊണ്ട് ആകാതിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഉള്ളറിഞ്ഞ് മനതലങ്ങളുടെ അരമനയിൽ നിന്ന് വരട്ടെ അതിൻ്റെ തേങ്ങലുകളും വ്യതകളും. തീർച്ചയായും അള്ളാഹു താല പരിഗണിക്കും, പരിഹരിക്കും. യാതൊരു സന്ദേഹവും ആവശ്യമില്ല എന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങൾക്കും പരിഹാരം നൽകി പ്രാർത്ഥനകളൊക്കെ സ്വീകരിച്ച് ഈമാനോടുകൂടെ സലാമത്തായി മരണപ്പെടാൻ അള്ളാഹു നമുക്കൊക്കെ അവസരം നൽകുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.